പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ തൻ്റെതായ അഭിപ്രായം മുഖം നോക്കാതെ വ്യക്തമാക്കുന്ന ഒരാളാണ് സുരേഷ് ഏട്ടൻ. പ്രൊഡ്യൂസേഴ്സിൻ്റെ തീരുമാനങ്ങൾ എങ്ങനെയും നടപ്പിലാക്കണം എന്നൊക്കെ പറഞ്ഞ് അത് സിനിമയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്കായാലും ആ തരത്തിലൊരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എങ്ങനെ കാണുന്നു നസീർ സാർ എന്ന വ്യക്തിയെ? അല്ല, നമ്മളെന്നും ബഹളം ഉണ്ടാക്കിയിരിക്കുന്ന നല്ല കാര്യങ്ങൾക്കേ ഉള്ളൂ, അല്ലാതെ വെറുതെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബഹളം ഉണ്ടാക്കുന്നവരെല്ലാം പറയാറുമില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും അതിൻ്റെ ന്യായം ആവേശം പിടിച്ച് ഞാൻ സംസാരിക്കാറുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് തുറന്ന് പറയാൻ പറ്റുമ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ ആ കാര്യം സത്യസന്ധമായിരിക്കണം. അപ്പോൾ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം മുഖത്ത് നോക്കി പറയാൻ എനിക്ക് മടിയില്ല, എനിക്കെന്നല്ല ആർക്കും മടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അങ്ങനൊരു അത്രയും കാര്യങ്ങൾ അസോസിയേഷൻ്റെ കാര്യങ്ങളുമായിട്ട് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. നസീർ സാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സാറിനെ പോലെ ഒരു മനുഷ്യനെ നമുക്ക് ഇനിയും അതുപോലെ ഒരാളോ ഇനിയും ഉണ്ടാവും എന്ന് എനിക്ക് ഇനി പറയാനൊക്കില്ല. എന്ന് വെച്ചാൽ അത്ര കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു നസീർ സാറ്. സാറ് ഒരു അന്ന് പല ഷിഫ്റ്റുകളിലായിട്ടാണ് ഈ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത്. മദ്രാസിൽ രാവിലെ 7 to 9, 9 to 11, അല്ലെങ്കിൽ അങ്ങനെ ഷിഫ്റ്റ് കൂടെ, അതായത് അങ്ങനെ 2 മണിക്കൂർ 3 മണിക്കൂർ വെച്ച് ഓരോരുത്തർക്ക് കൊടുത്തു കൊടുത്താണ് സാറ് പല പടങ്ങളും തീർത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പടം മോശമായി പോയാൽ ആ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ ഇങ്ങനെ വെക്ക്, ഇങ്ങനെ ഈ ഷിഫ്റ്റിൽ വെക്ക്, എനിക്ക് ഫ്രീ ആണ് ആ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആർട്ടിസ്റ്റിനെ വിളിച്ച് പറയും നിങ്ങൾ അങ്ങനെ കൊടുക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് അവരെ രക്ഷപ്പെടുത്തുന്ന ഒരാളായിരുന്നു. സാറിനെ വെച്ച് പടം എടുത്ത പ്രൊഡ്യൂസർമാരെല്ലാം ഉള്ള കാലം നിന്ന് പോയിട്ടാണ് എല്ലാവരും. സ്ഥിരമായിട്ടുള്ള കെ പി കൊട്ടാരക്കര ഉൾപ്പെടെ, അദ്ദേഹം ഉൾപ്പെടെ കെ പി കൊട്ടാരക്കര, ടി കെ ബാലേന്ദ്രൻ, ആർ എസ് പ്രഭു, അങ്ങനത്തെ പഴയ ആൾക്കാരെ എടുത്താൽ എല്ലാവരും സ്ഥിരമായിട്ട് അദ്ദേഹത്തിനെ വെച്ച് പടം എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ശശികുമാർ സാറ്, അവരൊക്കെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പടം ചെയ്തുകൊണ്ടിരുന്നത്. സാറും അങ്ങനെ ആയിരുന്നു. അത് അപ്പോൾ സാറ് ഏറ്റവും അവസാനം എനിക്ക് വാങ്ങിച്ച ശമ്പളം എന്ന് തോന്നുന്നു 1 lakh, 1.5 lakh, 2 lakh ആയിരിക്കും. അതിൽ കൂടുതൽ സാറ് വാങ്ങിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ആൾക്കാർ വാങ്ങിക്കുന്ന ശമ്പളം നമുക്കറിയാമല്ലോ. അപ്പോൾ അന്നത്തെ ശമ്പളത്തെ കാശിൻ്റെ വില വേറെ, ഇന്നത്തെ കാശും വില വ്യത്യാസം. എങ്കിൽ കൂടിയും സാറിനെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സെന്ന് പറയുന്ന വലുതാണ്. നമ്മളൊക്കെ ഞാൻ തന്നെ ഒരു പടം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം അത് ശരിയായി പോകുന്നില്ല എന്ന് ഉള്ളപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് 25,000 രൂപ തരണ്ടാന്നുള്ളു. അയൽവാസി ദരിദ്രവാസി എന്ന് പറഞ്ഞ സിനിമ. അപ്പം അദ്ദേഹം അത് വാങ്ങിച്ചില്ല. അങ്ങനെ ഉള്ളൊരു ആളാണ് നസീർ സാർ. സാറ് സാറിനെയൊന്നും നമുക്ക് ഒരിക്കലും മറക്കാനൊക്കില്ല. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നസീർ സാർ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ഉണ്ടാവും.